ഹായ്, ഇതുപോലത്തുള്ള പാക്കറ്റ് മസാലപ്പൊടികൾ ഉപയോഗിക്കുന്നവരാണ് നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ. ഒന്ന് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സിൽ ഒരു ന്യൂസ് ഈയിടെ വായിക്കുകയുണ്ടായി. ഹോങ്കോങ് അതുപോലെ തന്നെ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിൽ MDH അതേപോലെ തന്നെ എവറസ്റ്റിൻ്റെയും ഒന്ന് രണ്ട് കറി മസാല പൗഡർ ബാൻ ചെയ്തിട്ടുണ്ട്. MDH മൂന്ന് കറി മസാലകളാണ് ബാൻ ചെയ്തിരിക്കുന്നത്. മദ്രാസ് കറി പൗഡർ, കറി പൗഡർ ആൻഡ് സാമ്പാർ മസാല, അതേപോലെ എവറസ്റ്റിൻ്റെ ഫിഷ് കറി മസാല. ഈ ഇത്രയുമാണ് ഈ രണ്ട് രാജ്യങ്ങളിലും ബാൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇത് എന്തുകൊണ്ടാണ് ബാൻ ചെയ്തതെന്ന് അറിയണ്ടേ? ഈ മസാലപ്പൊടികളിലെല്ലാം തന്നെ ഇഥലൈൻ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ പെർമിസിബിൾ അളവിനേക്കാളും കൂടുതലായിട്ട് കണ്ടു. ഈ ഇഥലൈൻ ഓക്സൈഡ്, അതിന് ഷോർട്ട് ഫോം ആയിട്ട് അറിയപ്പെടുന്നത് ഇ ഒ അല്ലെങ്കിൽ ETO എന്നാണ്. ആക്ച്വലി ഈ ഇഥലൈൻ ഓക്സൈഡ് നമ്മുടെ സ്പൈസസിന്റെ ഫ്യൂമിഗേഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഫ്യൂമിഗേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെറിലൈസേഷൻ, അഥവാ അതിനെ ഡിസ്ഇൻഫെക്റ്റന്റ് ചെയ്യുക, അതായത് ബാക്ടീരിയ അതുപോലെ തന്നെ ഫംഗസ് ഇതൊന്നും ആ മസാല പൗഡറിൽ വളരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്യൂമിഗേഷൻ ചെയ്യുന്നത്. ആ ഫ്യൂമിഗേഷൻ ഉപയോഗിക്കുന്നതാണ് ഈ ഇഥലൈൻ ഓക്സൈഡ്. ആക്ച്വലി ഈ ഇഥലൈൻ ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു ഗ്യാസ് ആണ്, ഒരു കളർലെസ് ഗ്യാസ് ആണ്. ഇത് സ്പൈസസിന്റെ പാക്കേജിംഗ് ടൈമിലാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റേജാണ് എയറേഷൻ. ഈ പ്രോസസ്സ് നടക്കുമ്പോഴാണ് നമ്മൾ ഫ്യൂമിഗേഷന് വേണ്ടി ഉപയോഗിച്ച ഇഥലൈൻ ഓക്സൈഡിനെ റിമൂവ് ചെയ്യേണ്ടത്, അതായത് ഗ്യാസ് വാഷിംഗ് എന്ന് പറയും. എയറേഷൻ പ്രോസസ്സ് പ്രോപ്പറായിട്ട് ഈ ഗ്യാസ്, ഇഥലൈൻ ഗ്യാസ് റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഗ്യാസിന്റെ പെർമിസിബിൾ അളവിൽ അധികമായിട്ടുള്ള ഇഥലൈൻ്റെ റെസിഡ്യൂ, ഇഥലൈൻ ഓക്സൈഡിന്റെ റെസിഡ്യൂ ഈ സ്പൈസസിൽ കാണും. അങ്ങനെ ഈ എത്തലൈൻ ഓക്സൈഡ് പെർമിസിബിൾ ലിമിറ്റ്സിലും അധികം കാണപ്പെട്ടതുകൊണ്ടാണ് സിംഗപ്പൂർ, ഹോങ്കോങ് പോലുള്ള രാജ്യങ്ങളിൽ നേരത്തെ പറഞ്ഞ മസാലാസ് ബാൻ ചെയ്തത്. ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ അവർ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് എത്തലൈൻ ഓക്സൈഡ് ഗ്രൂപ്പ് 1 കാർസിനോജനിക് ആയിട്ടാണ്. ഗ്രൂപ്പ് 1 കാർസിനോജിക് എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെയധികം പ്രോബബിലിറ്റി ഉള്ള ഒരു സബ്സ്റ്റൻസ് ആണ് ഈ എത്തലൈൻ ഓക്സൈഡ് ക്യാൻസർ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കെമിക്കലാണ്. ഈയിടെ വായിച്ചൊരു ആർട്ടിക്കിളിൽ ഞാൻ കണ്ടതാണ്, എക്സസ് ആയിട്ടുള്ള ഈ ഇഥലൈൻ ഓക്സൈഡ് നമ്മുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ അത് ലിംഫാറ്റിക് ക്യാൻസർ അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾക്ക് അത് കാരണമാകും എന്നുള്ളതാണ്. ഈ രണ്ട് ബ്രാൻഡാണ് ഇപ്പം ബാൻ ചെയ്തിരിക്കുന്നത്, ഹോങ്കോങ്ങിലും സിംഗപ്പൂരിലും. MDH എവറസ്റ്റും. MDH എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് കൂടുതലും ഫേമസ്. നമ്മുടെ ഇങ്ങോട്ട് MDH അത്ര അങ്ങോട്ട് പോപ്പുലർ അല്ലാന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എവറസ്റ്റ് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരിതാണ്. അതിൻ്റെ അവരുടെ ഫിഷ് കറി മസാലയിലാണ് ഈ ഒരു ഇഥലൈൻ ഓക്സൈഡ് എക്സസ് ലെവലിൽ കണ്ടുപിടിച്ചത്, എന്നിട്ട് അത് ബാൻ ചെയ്തത്. അപ്പം നമ്മൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം, ഇതൊക്കെയാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ കൺട്രീസ് ഈ എഥലൈൻ ഓക്സൈഡിനെ ഫിംഗ്രിനെന്ന് എന്ന് പോലും വിളിക്കാൻ അവർക്ക് തയ്യാറല്ല. അവർ പെസ്റ്റിസൈഡ് റെസിഡ്യൂ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. നമ്മൾ കഴിയുന്നതും മാക്സിമം ഇതുള്ള പാക്കേജ് ആയിട്ടുള്ള മസാലപ്പൊടികൾ കഴിയുന്നതും ഉപയോഗിക്കാതെ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്ന മസാലകൾ ഉപയോഗിക്കാൻ നോക്കുക, ഓർഗാനിക് ആയിട്ടുള്ളത്. ഇന്ത്യൻ എക്സ്പ്രസ് പോലുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിലാണ് ഞാനിത്, രണ്ട് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സിൽ ഞാൻ ഈ ഒരു ന്യൂസ് വായിക്കുകയുണ്ടായി. നമ്മുടെ ലോക്കൽ ന്യൂസ് പേപ്പേഴ്സിൽ അത് എത്രത്തോളം വന്നിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റിൽ രേഖപ്പെടുത്തണം കേട്ടോ, എനിക്കും അറിയാലോ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്. അപ്പം ഇതെല്ലാം നമ്മൾ ബിവറായിരിക്കുക, നമ്മൾ അറിഞ്ഞിരിക്കണം ഇതൊക്കെയാണ് സംഭവം, ഇഥലൈൻ ഓക്സൈഡ് എന്താണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.